പഴയ വാഹനമുള്ളവർക്ക് ഇനി കിട്ടാൻ പോകുന്നത് എട്ടിന്റെ പണി. 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ചെലവ് കുത്തനെ ഉയർത്തി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം. രാജ്യതലസ്ഥാന മേഖലയിലൊഴികെ റീ രജിസ്ട്രേഷനുള്ള നിരക്ക് ഏപ്രിൽ മുതലാണ് എട്ടിരട്ടി വരെ ഉയർത്തിയത്. 15 വർഷം പഴക്കമുള്ള കാറുകളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ നിലവിൽ 600 രൂപ ഈടാക്കിയിരുന്നത് 5000 രൂപയായി ഉയർത്താനാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. ഇരുചക്ര വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ ഫീസ് 300-ൽ നിന്ന് 1000 രൂപയായും ഇറക്കുമതി ചെയ്ത കാറുകളുടേത് 15,000-ൽ നിന്ന് 40,000 രൂപയുമാണ് ഉയർത്തിയത്. അതേസമയം NCRൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിലേറെ പഴയ പെട്രോൾ വാഹനങ്ങൾക്കും രജിസ്ട്രേഷൻ പുതുക്കാൻ അനുവാദമില്ല. റീ രജിസ്ട്രേഷൻ വൈകിയാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രതിമാസം 300 രൂപ നിരക്കിൽ പിഴയും ഈടാക്കും. വാണിജ്യ വാഹനങ്ങൾക്കാവട്ടെ പിഴ മാസം 500 രൂപയാണ്. 15 വർഷത്തിലേറെ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് 5 വർഷത്തേക്ക് വീതമാണ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുക. അതോടൊപ്പം പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ നിരക്കും ഉയർത്താനാണ് സാധ്യത. 15 വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഹരിത നികുതിയിൽ 50% വർധനവ് വരുത്താൻ കേരള സംസ്ഥാന ബജറ്റിലും നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാത്തരം വാഹനങ്ങളുടെയും ഹരിത നികുതി ഉയർത്തുന്നത് വഴി പ്രതിവർഷം 10 കോടി രൂപയുടെ അധിക വരുമാനമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തി വൈദ്യുത വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കേരളം ഹരിത നികുതി നടപ്പാക്കിയത്. ടാക്സികൾക്ക് പരിശോധനാ ഫീസായി നിലവിൽ 1000 രൂപ ഈടാക്കുന്നത് 7000 രൂപയായിട്ടാണ് വർദ്ധിക്കുക. ബസ്സുകളുടെയും ട്രക്കുകളുടെയും പരിശോധനാ ഫീസ് നിലവിലെ 1500 രൂപയിൽ നിന്ന് 12,500 രൂപയായി ഉയരും. 8 വർഷത്തിലേറെ പഴക്കമുള്ള വാണിജ്യ വാഹനങ്ങൾക്കാണ് ഫിറ്റ്നസ് പരിശോധന നിർബന്ധമാക്കിയിട്ടുള്ളത്. റീ രജിസ്ട്രേഷൻ ഫീസ് കുത്തനെ ഉയർത്തിയതുവഴി പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ഉടമകളെ പ്രേരിപ്പിക്കാനാണ് മന്ത്രാലയത്തിന്റെ നീക്കം. പഴയ വാഹനങ്ങൾ പൊളിക്കൽ കേന്ദ്രങ്ങൾക്ക് കൈമാറി പുതിയവ നിരത്തിലിറങ്ങുന്നതോടെ പരിസര മലിനീകരണം ഗണ്യമായി കുറയുമെന്നും അധികൃതർ കരുതുന്നു. എന്താണ് വാഹന പൊളിക്കൽ നയം? പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി പൂർത്തിയായാലാണ് വാഹന പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വരിക. പൊതുവെ ഒരു യാത്രാ വാഹനത്തിന് 15 വർഷത്തെ ആയുസ്സും വാണിജ്യ വാഹനത്തിന് 10 വർഷത്തെ ആയുസ്സുമാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കാലയളവിന് ശേഷം പഴക്കം ചെന്ന വാഹനങ്ങൾ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പഴക്കം ചെന്ന വാഹനങ്ങൾ പൊളിച്ച അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ പുനരുപയോഗം ചെയ്യുകയാണ് പതിവ്. പഴക്കം ചെന്ന മിക്ക വാഹനങ്ങളും പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കിക്കൊണ്ട് തുടർന്നും നിരത്തുകളിൽ ഓടുകയോ പാതയോരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയോ ചെയ്യുന്നുണ്ട്. ഒരു വാഹനം അതിന്റെ കാലാവധി കഴിയുമ്പോൾ ഉപേക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി അവ റോഡുകളിൽ ഓടുന്നത് നിർത്തും. കൂടാതെ പഴയ വാഹനങ്ങളെ മാറ്റി പുതിയ വാഹനങ്ങൾക്ക് ഇടം നൽകും. ഇത് ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ വിൽപ്പന വർദ്ധിപ്പിക്കും. ഇതാണ് പഴയ വാഹന പൊളിക്കൽ നയത്തിന്റെ ലക്ഷ്യം.